Friends, we discuss Staphylococcus. That is the picture. Staphylococci are gram-positive cocci occur in grape-like clusters. Most common cause of localized respiratory lesions and nosocomial infection, hospitalized infections and akano. Ability to develop penicillin resistance. Penicillin resistant capacity under. Most common cause of pyogenic infections. Okay, pyogenic pus related infections cause in then a common cause ana. Staphylococcus 32 species and 15 subspecies are divided based on cell wall. Okay, in the main two types staphylococcus under Staph aureus Staph epidermidis. Then the differentiation in the chinella Staph aureus coagulase positive ana. Mantle fermenting ana epidermidis coagulase negative ana mantle non fermenting ana other coagulase negative ana hemolyticus saprophyticus hominis and capitis. Okay, hemolyticus saprophyticus human disease cause cheyunu hominis capitis salmon cell normal flora ana. Okay, adana staph ne kurichu main item idu gram positive cocci ana grape-like cluster ആയിരിക്കും grape-like cluster പോലെ കാണുന്ന എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ട സെൽസ് 3 പ്ലെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ അത് ഡിവിഷൻ നടക്കുമ്പോൾ ഡോട്ട സെൽസ് സെപ്പറേറ്റ് ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ വരുന്നത് നമുക്ക് സ്റ്റാഫിലോകോക്കസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മോർഫോളജി സ്ഫെറിക്കൽ കോക്കയാണ് ഗ്രാം പോസിറ്റീവ് ആണ് അപ്രോക്സിമേറ്റ്ലി 1 മൈക്രോമീറ്റർ ഡയമീറ്റർ ഉണ്ടാവും grape-like cluster ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ സെൽ ഡിവിഷൻ 3 പ്ലെയിൻ നടക്കുന്നു ഡോട്ടർ സെൽസ് ക്ലോസ് പ്രോക്സിമിറ്റി ആയിരിക്കും ഉണ്ടാവുക അത് സെപ്പറേറ്റ് ചെയ്യില്ല മദർ സെല്ലിന് സെപ്പറേറ്റ് ചെയ്യില്ല നോൺ മോട്ടൽ ആണ് നോൺ സ്പോറിംഗ് ആണ് കൾച്ചറൽ ക്യാരക്ടേഴ്സ് നോക്കാം കണ്ടില്ലേ സ്റ്റാഫിനെ അതാണ് പിക്ചർ ടെമ്പറേച്ചർ ഒരു 37°C ആണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ ഫാക്കുറ്റേറ്റീവ് അനേറോബ്സ് ആണ് എയറോബ്സ് ആണ് ന്യൂട്രിയന്റ് അഗാറിൽ ഗോൾഡൻ യെല്ലോ പിഗ്മെൻറ്റ്സ് കാണിക്കുന്നു ഇത് ബ്ലഡ് അഗാറിലെ പിക്ചർ ആണ് കേട്ടോ ന്യൂട്രിയന്റ് അഗാർ സ്ലോപ്പിൽ ഓയിൽ പെയിൻറ്റ് അപ്പിയറൻസ് കാണിക്കുന്നു മെക്കോങ്കി അഗാറിൽ പിങ്ക് കളർ കാരണം ലാക്ടോസ് ഫെർമെൻറ്റിംഗ് ആണ് ലിക്വിഡ് മീഡിയയിൽ യൂണിഫോം ടർബിഡിറ്റി കാണിക്കുന്നു സോൾട്ട് മിൽക്ക് അഗാർ സോൾട്ട് ബ്രോത്ത് ലൂഗ്ലംസ് മിൽക്ക് അഗാർ മീഡിയം ലൂബ്ലംസ് മീഡിയം ഇതൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം ഓക്കെ ടെമ്പറേച്ചർ 37°C ആണ് എയറോബാണ് ഫാക്കൾറ്റേറ്റീവ് അനേറോബാണ് ഗോൾഡൻ യെല്ലോ പിഗ്മെൻറ്റ് ഓയിൽ പെയിൻറ്റ് അപ്പിയറൻസ് എല്ലാം ലാക്ടോസ് ഫെർമെൻറ്റിംഗ് ആണ് യൂണിഫോം ടെർബിഡിറ്റി ഉണ്ട് ലിക്വിഡ് മീഡിയയിൽ അതൊക്കെയാണ് മെയിനായിട്ടും സ്റ്റാഫിലോകോക്കസ് ഓറിയസിൻ്റെ മോർഫോളജിയും കൾച്ചറൽ ക്യാരക്ടേഴ്സിനും നമ്മൾ മെയിനായിട്ട് പറയുന്നത് നമുക്ക് ബയോകെമിക്കൽ റിയാക്ഷൻ നോക്കാം കൊയാഗുലേസ് പോസിറ്റീവ് ആണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു സ്റ്റാഫ് കൊയാഗുലേസ് പോസിറ്റീവ് ആണ് മാൻറ്റോൾ ഫെർമെൻറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റാഫ് ഓറിയസ് ബീറ്റ ഹീമോലൈസിനാണ് ബ്ലഡ് അഗാറിൽ നമ്മളിപ്പോൾ പിക്ചർ കണ്ടല്ലോ പ്രൊഡ്യൂസ് ഗോൾഡൻ അല്ലോ പിഗ്മെൻ്റ് ഓൺ ന്യൂട്രിയന്റ് അഗാർ ലിക്വിഫൈ ജെലാറ്റിൻ ലിക്വിഫാക്ഷൻ പോസിറ്റീവ് ആണ് ഫോസ്ഫറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു പൊട്ടാസ്യം ടെലറൈറ്റ് മീഡിയയിൽ ടെലറൈറ്റിന് റിഡ്യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് കളർ കോളനി ആയിരിക്കും തരുന്നത് ഓക്കെ അടുത്ത റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഓൾറെഡി അറിയാം പെനിസിലിൻ റെസിസ്റ്റൻ്റ് ആണ് ബീറ്റ ലാക്ടമേസ് ഇമ്പോർട്ടൻ്റ് ആണ് ബീറ്റ ലാക്ടമേസിന് എൻസൈം റിലീസ് ചെയ്തിട്ട് പെൻസിലിനെ ബീറ്റ ലാക്ടം റിങ്ങിനെ ഇനാക്ടിവിറ്റി ആണ് ചെയ്യുന്നത് അതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ ഓക്കെ വിർലൻസ് ബൗണ്ട് കൊയാഗുലേസും ഉണ്ട് ഫ്രീ കൊയാഗുലേസും ഉണ്ട് ഓക്കെ ബൗണ്ട് കൊയാഗുലേസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി സ്ലൈഡ് കൊയാഗുലേസും ഫ്രീ കൊയാഗുലേസിന് വേണ്ടിയിട്ട് ട്യൂബ് കൊയാഗുലേസ് ടെസ്റ്റുമാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത് ബയോകെമിക്കൽ റിയാക്ഷനും ഇതെല്ലാം കഴിഞ്ഞു നെക്സ്റ്റ് നോക്കാം ടോക്സിൻസ് ആൽഫ ഹീമോലൈസിൻ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് പറയുന്നത് ആൽഫ ഹീമോലൈസിൻ ബീറ്റ ഹീമോലൈസിൻ ഗാമ ഹീമോലൈസിൻ ഡെൽറ്റ ഹീമോലൈസിൻ എൻഡ്രോടോക്സിൻ ല്യൂക്കോസിഡിൻ ഇതൊക്കെയാണ് മെയിനായിട്ട് പിന്നെ TSS ടോക്സിക് ഷോക്ക് സിൻഡ്രോം ഡിസീസ് പിന്നെ സ്റ്റാഫിലോകോക്കൽ സ്കിൻ സ്കാൽഡൽ സിൻഡ്രോം ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ കുറേ ടോക്സിൻസ് ആണ് മെയിനായിട്ടുള്ളത് എൻഡ്രോടോക്സിൻ ആണെങ്കിൽ എപ്പിഡമിയോളജിക്കൽ ഇൻഫെക്ഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസ്പോൺസിബിൾ എപ്പിഡമിയോളജിക്കൽ ആയിട്ടുള്ള സോറി എൻഡ്രോടോക്സിൻ ആണെങ്കിൽ സ്റ്റാഫിലോകോക്കൽ സ്കിൻ സ്കാൽഡഡ് സിൻഡ്രോം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറ്റി നമ്മൾ നോക്കുന്നത് അപ്പോൾ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ല്യൂക്കോസിഡ് എൻഡ്രോടോക്സിൻസ് അങ്ങനെ എത്ര എൻഡ്രോടോക്സിൻസ് ഉണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓക്കെ അതൊക്കെയാണ് ടോക്സിൻസിനകത്ത് വരുന്നത് ഇത്തരം കാര്യങ്ങളാണ് TSS, TSST, TSS ഉണ്ടാക്കുന്നു
അപ്പോൾ ഇത്രയാണ് ടോക്സിൻസ്. നമുക്ക് അടുത്തത് സ്റ്റഫിലോക്കോക്കൽ ഡിസീസ് ഏതൊക്കെയാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു സ്റ്റഫിലോക്കോക്കൽ സ്കിൻ സ്കാൽഡഡ് സിൻഡ്രോം, സ്കിൻ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻസ് ആണ്, പസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണെന്ന് പറഞ്ഞു. നോസോകോമിൽ ഇൻഫെക്ഷൻസ് ആണ് കോമൺ ആയിട്ട് ഉണ്ടാവുക. മ്യൂക്കോസ്കെൽട്ടൽ ഉണ്ടാക്കാറുണ്ട്, റെസ്പിറേറ്ററി ഉണ്ട്, സി എൻ എസ് ഉണ്ട്, എൻഡോവാസ്കുലാർ ഉണ്ട്, യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത ലാബ് ഡയഗ്നോസ് നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് സാമ്പിൾ കളക്ഷൻ. സെപ്പറേറ്റ് ലീഷൻസിന് നമ്മൾ പസ് എടുക്കുന്നു, ഓൾറെഡി അറിയാലോ. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണെങ്കിൽ സ്പ്യൂട്ട് എടുക്കും. ഫുഡ് പോയ്സണിങ് ആണെങ്കിൽ ഫീസസ് എടുക്കുന്നു. ക്യാരിയേഴ്സിന് നേസൽ സ്വാബ് എടുക്കാം. പിന്നെ നമ്മൾ നെയിൽ ബഡൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഈ നോസോകോമിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ഡോക്ടറിൻ്റെ അല്ലെങ്കിൽ നേഴ്സിൻ്റെയൊക്കെ അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ ലാബ് ഡയഗ്നോസ്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് മൈക്രോസ്കോപ്പി. ഗ്രാം സ്റ്റെയിൻ ചെയ്യുമ്പോൾ ഗ്രാം പോസിറ്റീവ് കോക്കെ ആയിരിക്കും ഉണ്ടാവുക. ഗ്രാം പോസിറ്റീവ് കോക്കെയിൻ ക്ലസ്റ്റേഴ്സ്. ഓക്കെ, കൾച്ചറിൽ സോറി കൊയാഗുലേസ് ടെസ്റ്റിൻ്റെ പിക്ചറാണ് കാണിച്ചത്. കൾച്ചർ, ബ്ലഡ് കൾച്ചർ, ലൂത് ലാംസ്, സോൾട്ട് മിൽക്ക് അഗർ, ആർ സി എം, പിന്നെ നമ്മൾ പറഞ്ഞു പൊട്ടാസ്യം ഡൈലോറേറ്റ് അഗർ, ന്യൂട്രിയൻ്റ് അഗർ, ന്യൂട്രിയൻ്റ് അഗർ സ്ലോപ്പ്, ഇതൊക്കെ എഴുതാം. കൊയാഗുലേസ് ടെസ്റ്റ്, ട്യൂബ് കൊയാഗുലേസ് ടെസ്റ്റ്, ഫ്രീ കൊയാഗുലേസ് ഡിറ്റിറ്റി ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. 0.1 ml യങ് ബ്രോത്ത്, 0.5 ml ഓഫ് ഹ്യൂമൻ ഓർ റാബിറ്റ് ബ്ലഡും ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് അത് 37°C ഇൻക്യുബേറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് ക്ലോട്ട്, ഒരു പ്ലാസ്മ ക്ലോട്ട് വരുവാണെങ്കിൽ അതാണ് കൊയാഗുലേസ് ടെസ്റ്റ്. രണ്ട് ട്യൂബ് എടുത്തിട്ട് പോസിറ്റീവ് നെഗറ്റീവ് നോക്കുന്നു. ഇപ്പോൾ നമ്മൾ പിക്ചർ കണ്ടല്ലേ. അടുത്ത സ്ലൈഡ് കൊയാഗുലേസ് ടെസ്റ്റ്. അത് ബ്രൗൺ കണ്ടത് പോസിറ്റീവ് കൊയാഗുലേസ് ടെസ്റ്റും നെഗറ്റീവ് കൊയാഗുലേസ് ടെസ്റ്റിൻ്റെ പിക്ചറാണ് ഇപ്പോൾ കണ്ടത്. ബ്രൗൺ കൊയാഗുലേസ് ഡിറ്റക്റ്റ് വേണ്ടിയാണ് ചെയ്യുന്നത്. ബ്രോത്ത്, ഡ്രോപ്പ് ഓഫ് ബ്രോത്ത്, ഒരു ബ്രോത്തും ഡ്രോപ്പ് ഓഫ് ഹ്യൂമൻ അല്ലെങ്കിൽ റാപ്പിഡ് ബ്ലഡിലുള്ള സ്ലൈഡിൽ എടുക്കുക. പോസിറ്റീവ് റിയാക്ഷൻ ആണെങ്കിൽ അഗ്ലൂട്ടിനേഷൻ കാണിക്കുന്നു. നെഗറ്റീവ് ആണെങ്കിൽ ഒന്നുമില്ല, ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ. നെക്സ്റ്റ് വൺ ബാക്ടീരിയോഫേജ് ടൈപ്പിംഗ്. ബാക്ടീരിയോഫേജ് വെച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം വൈറസ് ഇൻഫെക്റ്റിംഗ് ബാക്ടീരിയയാണ് ബാക്ടീരിയോഫേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സ്റ്റഫിലോകോക്കസിൻ്റെ ബാക്ടീരിയോഫേജ് ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇൻ്റർനാഷണലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഫേജസ്സാണ് യൂസ് ചെയ്യുക. സിംഗിൾ സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പാറ്റേൺ മെത്തേഡിലാണ് ചെയ്യുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇനോക്കുലം അല്ലെങ്കിൽ നമ്മുടെ സാമ്പിൾ നമ്മൾ ന്യൂട്രിയൻ്റ് അഗാറിലേക്ക് ലോൺ കൾച്ചർ ചെയ്യുന്നു. ലോൺ കൾച്ചർ ചെയ്തതിന് ശേഷം അത് ഡ്രൈ ആയിട്ട് നമ്മൾ ഫിക്സറായിട്ടുള്ള കുറച്ച് ബോക്സസ് വരയ്ക്കുന്നു. ഓക്കെ, സ്ക്വയർ പോലത്തെ ബോക്സസ് ഉണ്ടാക്കുന്നു, സ്ക്വയേഴ്സ് ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ അപ്രോപ്രിയറ്റ് ഫേജസ് ഫിക്സഡ് ഡോസിൽ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ലെറ്റിറ്റ് ഫോർ ഓവർനൈറ്റ് ഇൻക്യുബേഷൻ. ഓവർനൈറ്റ് ഇൻക്യുബേഷന് ശേഷം സം ഫേജസ് ലൈസ്ഡ് ആവുന്നു, ബട്ട് അത് ഫേജസ് ലൈസ്ഡ് ആവുന്നില്ല. അപ്പോൾ ആ ലൈസ്ഡ് ആവുന്ന ഫേജസ്സാണ് ബാക്ടീരിയോഫേജ് ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. 52, 79 and 80 ഇതാണ്. ഇങ്ങനെയാണ് നമുക്ക് ലൈസ്ഡ് 52, 79 and 80 ലൈസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അത് നമ്മൾ റീഡിങ് എഴുതേണ്ടത് 52 bar 79 bar 80. ഓക്കെ, അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് ഇൻക്യുബേറ്റ് ചെയ്ത് നമ്മളടുത്ത് നോക്കുമ്പോൾ നമ്മൾ മൈക്രോബിയൽ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ചെയ്തില്ലേ, ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി. സെയിം അതേ ഒരു ഏകദേശം അതേ മെത്തേഡ് തന്നെയായിരിക്കും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ പിക്ചർ കാണിച്ചു തരാം. കണ്ടില്ലേ ഈ പിക്ചർ, ഇതിൽ 52, 52 A 80 ഈ മൂന്നുമാണ് ലൈസ്റ്റ് ആയത്. അപ്പോൾ 52 bar 52 A bar 80. ഓക്കെ, അതിനകത്ത് ട്രീറ്റ്മെൻറ്റ് ബെൻസൈൽ പെൻസിലിൻ മെഡിസിലിൻ. മെഡിസിലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റ നമുക്ക് കൊടുക്കാറുണ്ട്, പക്ഷേ അത് ബീറ്റ ലാക്റ്റം റെസിസ്റ്റൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ മെഡിസിലിൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റാഫോറിയസും ഉണ്ട് ഇപ്പോൾ. ഓക്കെ, അടുത്ത വാങ്കോമൈസിൻ. ലൈഫ് ത്രെറ്റനിങ് കേസിൽ കൊടുത്തുകൊണ്ടിരുന്നതാണ്, പക്ഷേ വാങ്കോമൈസിൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റാഫും ഉണ്ട്. ഓക്കെ, അടുത്തത് കൊയാഗുലേസ് പോസിറ്റീവ് ഇൻ്റർമീഡിയസും ഹൈക്കസും. കൊയാഗുലേസ് നെഗറ്റീവ് ആണ് എപ്പിഡെർമിഡീസ്, ഹീമോലൈറ്റിക്കസും, സാപ്രോഫൈറ്റിക്കസും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പി എസ് സിക്കും എല്ലാ എക്സാംസിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണിത്. നമ്മൾ നല്ലോണം ഓർത്ത് വെച്ചിട്ട് പോകണം. ഓക്കെ, സ്റ്റാഫിനെ പറയുമ്പോൾ അടുത്തതാണ് ലാസ്റ്റ് വേണം മൈക്രോകോക്കെ. ജസ്റ്റ് ഇതിനകത്ത് വരുന്നതാണ്. ഗ്രാം പോസിറ്റീവ് ആണ്, എയറോബ് ആണ്, കാറ്റലേസ് ഓക്സിഡേസ് പോസിറ്റീവ് ആണ്, ഹ്യൂജ് ലീവ്സ് ആൻഡ് ഓക്സിഡേഷൻ ഫെർമിനേഷൻ ടെസ്റ്റ് ആണ്. ഇതിനെ സ്റ്റാഫിനെയും മൈക്രോകോക്കേനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഇറഗുലർ ക്ലസ്റ്റേഴ്സ് അറ്റാക്ക് ആണ്. അപ്പോൾ ഇത്രയും നേരത്തെ മനസ്സിലാക്കി. താങ്ക് യു.